എല്ലാവർക്കും കിച്ചൺ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു റവ ലഡുവാണ്. ഇതിന് നമ്മൾ തരിയുണ്ട എന്നും വിളിക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഈ റവ ലഡു. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇതിന് വേണ്ടി 2 കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1.5 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 5 അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ പാല് നന്നായി ചൂടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ 1-2 ടേബിൾ സ്പൂൺ റേസിൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നന്നാ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഇത്രയും ഇൻഗ്രീഡിയൻസാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അണ്ടിപ്പരിപ്പിൻ്റെ കളറെല്ലാം ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ റേസിൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അണ്ടിപ്പരിപ്പും റേസിൻസും എല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം റവ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായൊന്ന് വറുത്തെടുക്കുക. റവയുടെ നിറം മാറി വരുന്ന സമയം വരെയൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായി ചൂടാവുന്ന വരെ വറുത്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ പാനിലേക്ക് 1.5 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി വെള്ളം വലിയുന്ന സമയം വരെ നന്നായൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മളിങ്ങനെ തേങ്ങ നന്നായി വെള്ളം വലിയുന്നവരെ ഇളക്കിയെടുക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത് നമുക്ക് കുറേ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ തേങ്ങയുടെ അളവ് നിങ്ങളെടുക്കുന്ന റവയുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം എടുക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് റവ എടുത്തത് കൊണ്ടാണ് 1.5 കപ്പ് തേങ്ങ എടുത്തത്. പിന്നെ തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റ് ഈ റവ ലഡുവിന് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ആവശ്യത്തിന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി മെൽറ്റാവുന്ന സമയം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മെൽറ്റാവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 1/4 കപ്പ് പഞ്ചസാര ആവശ്യത്തിനുള്ള മധുരം റവ ലഡുവിന് കിട്ടും. പിന്നെ 1.5 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്തെടുക്കാൻ. ഇവ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ തേങ്ങയും പഞ്ചസാരയും എല്ലാം റവയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് ചെറിയ
രീതിയിലൊന്ന് തണിയാൻ വേണ്ടി നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. ഒന്ന് ചെറിയ ചൂട് തണിയുന്ന സമയം വരെ, കുറച്ച് ചൂടോടെ തന്നെ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ. ഈ സമയത്ത് ഇതിനകത്തേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാല് കൂടെ അല്പാൽപമായി ചേർത്ത് കൊടുത്ത് നന്നായൊന്ന് കുഴച്ചതിന് ശേഷം നമ്മൾക്ക് ലഡു അല്ലെങ്കിൽ തരിയുണ്ട ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഒരു നനവിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പാല് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആ പഞ്ചസാര പാനി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് പാനി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് തേങ്ങയിട്ടതിന് ശേഷം ഇങ്ങനെ റവ ചേർത്ത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ പാല് ചേർക്കുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റ് കൂടുതലും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പാൽ തന്നെ ഉപയോഗിക്കാൻ കാരണം. ഇങ്ങനെ ഓരോ ഉരുളകളായി ഉരുട്ടിയെടുക്കുകയാണ്. പിന്നെ ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള നനവിന് വേണ്ടിയിട്ടുള്ള അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ റവ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഈ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.